ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അവർ തോട്ട്സ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയുടെ ചമ്മന്തിയാണ്. മുത്തിൽ, കൊടുങ്ങൽ എന്നൊക്കെ ഇതിന് പറയും. ധാരാളം ഔഷധ ഗുണങ്ങൾ, പല അസുഖങ്ങൾക്കും മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും അതേപോലെ സ്കിൻ ഡിസീസസിന്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസിന്, നമ്മുടെ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാനും അതേപോലെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ, അത് ഇത് ലിവറിലും കിഡ്നിയിലും ഉണ്ടാവുന്ന ടോക്സിൻസൊക്കെ റിമൂവ് ചെയ്യാനും, നമുക്ക് ടെൻഷൻ ആങ്സൈറ്റി ഒക്കെ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ എ, സി, ബി വൺ, ബി ടു, കരോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇത്രയും ഗുണങ്ങളുള്ള ഒരു മുത്തിലിൻ്റെ ചമ്മന്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതാണ് മുത്തിൽ. നല്ല തണലും ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ അത് അധികം കാണപ്പെടുന്നത്. ഇതിൻ്റെ തണ്ട് വളരെ നേർത്തതും ഇലകൾ ഉയർന്ന രീതിയിലാകും കാണപ്പെടുക. നമ്മൾ ഇതിൻ്റെ ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഇലകൾ പറിക്കുകയാണ്. കുറച്ച് തണ്ടോടൊക്കെ പറിച്ചാലും കുഴപ്പമില്ല. അത് നന്നായി കഴുകി മണ്ണൊക്കെ പോക്കി നമുക്ക് ഉപയോഗിക്കാം. ഒരു 10-20 ഇലയോളം നമുക്കെടുക്കാം ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. ഇത് ഈ ഇല യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് ചവർപ്പോ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും നല്ലൊരു സാധാരണ ചമ്മന്തി പോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും ഇത്. കുട്ടികൾക്കൊക്കെ ഈ ഇല കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിശക്തി കൂടാനും, അതേപോലെ ചില കുട്ടികൾക്ക് ഇതിൻ്റെ നീരെടുത്ത് വെണ്ണയിൽ ചായച്ച് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ളത് പച്ചക്കുരുമുളകാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ചിലവർക്ക് ഇത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് യൂസ് ചെയ്യാം. ഞാനിവിടെ 2 തിരി കുരുമുളകാണ് യൂസ് ചെയ്യുന്നത്. കുരുമുളകിനും ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മളെ പല അസുഖത്തിനും, ചുമ, അതേപോലെ പലതിനും നമ്മൾ ഈ കുരുമുളക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഗുണങ്ങളുള്ളത്. അപ്പോൾ ചമ്മന്തി കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ വളരെയധികം ഗുണം ചെയ്യും. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ പറിച്ചെടുത്ത ഇല കഴുകിയെടുത്ത് വെച്ചതാണിത്. അതേപോലെ 1 മുറി നാളികേരം ചിരകിയെടുത്തതാണ്. പിന്നെ നമ്മൾ പറിച്ച 2 തിരി കുരുമുളക്. കുരുമുളക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഔഷധ ടേസ്റ്റിനെക്കാട്ടും അധികം ഔഷധ ഗുണങ്ങളും ഈ ചമ്മന്തിക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.